വോട്ടിങ്ങിൽ കടുത്ത പോരാട്ടം തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 7 പേരുള്ള ഇത്തവണത്തെ നോമിനേഷൻ ലിസ്റ്റിൽ വമ്പൻ വോട്ടിംഗ് കൗണ്ട് തന്നെയാണ് ഓരോരുത്തർക്കും ഉയർന്നുകൊണ്ടിരിക്കുന്നത്. വോട്ടിംഗ് അപ്ഡേറ്റിലേക്ക് പോകുന്നതിന് മുന്നേയായിട്ട് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ ഇനേബിൾ ആക്കുക. 1st സ്ഥാനത്ത് തന്നെ തുടക്കം മുതൽ ഉറച്ചു നിൽക്കുന്ന വ്യക്തിയാണ് റോബിൻ. അതിൽ യാതൊരു മാറ്റവുമില്ല. റോബിൻ വമ്പൻ മുന്നേറ്റം തന്നെയാണ് വോട്ടിംഗിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. റോബിന് ഇതുവരെ ലഭിച്ച വോട്ടുകൾ 5,23,675 വോട്ടുകളാണ്. തുടക്കം തന്നെ വളരെ ഗംഭീരമായിട്ടുള്ള ഒരു വോട്ടിംഗ് കൗണ്ട് തന്നെ റോബിൻ സ്വന്തമാക്കിയിരിക്കുന്നു. 2nd സ്ഥാനത്ത് നിൽക്കുന്നത് ബ്ലസ്ലി തന്നെയാണ്. വളരെ കടുത്ത ഒരു പോരാട്ടം തന്നെയാണ് ബ്ലസ്ലിയും കാഴ്ചവെക്കുന്നത്. ബ്ലസ്ലി ഇതുവരെ നേടിയ വോട്ടുകൾ 4,16,830 വോട്ടുകളാണ്. ബ്ലസ്ലി നല്ല രീതിക്ക് തന്നെയുള്ള ഒരു കടുത്ത മത്സരം കാഴ്ചവെക്കുന്നുണ്ട്. 3rd സ്ഥാനത്ത് നിലനിൽക്കുന്നത് ദിൽഷ തന്നെയാണ്. ദിൽഷ ഇതുവരെ നേടിയ വോട്ടുകൾ 3,56,940 വോട്ടുകളാണ്. വളരെ നല്ല മുന്നേറ്റമാണ് ദിൽഷയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. ഈ 3 സ്ഥാനങ്ങൾ ഏകദേശം ഉറപ്പിച്ചതാണ്. ഈ സ്ഥാനങ്ങൾ തമ്മിൽ ഇനിയൊരു മാറ്റം ഉണ്ടാകാൻ സാധ്യതയില്ല. അതിനാൽ തന്നെ ഇനിയുള്ള സ്ഥാനങ്ങൾ തമ്മിലാണ് കടുത്ത പോരാട്ടങ്ങൾ നടക്കുന്നത്. അതിൽ 4th ഇപ്പോൾ നിൽക്കുന്നത് റിയാസാണ്. റിയാസ് ഭയങ്കരമായിട്ടുള്ള ഒരു മുന്നേറ്റമാണ് കാഴ്ചവെക്കുന്നത്. കാരണം അതിന് ഒറ്റ കാരണം മാത്രമേ ഉള്ളൂ, ജാസ്മിൻ ഇത്തവണത്തെ നോമിനേഷൻ ഇല്ല എന്നുള്ള കാരണം. അതുകൊണ്ട് മാത്രമാണ് റിയാസിന് ജാസ്മിൻ്റെ ഈ വോട്ടുകൾ ലഭിക്കുന്നത്. റിയാസിന് ലഭിച്ചിരിക്കുന്ന വോട്ടുകൾ 239,452 വോട്ടുകളാണ്. 5th അഖിൽ ഇപ്പോൾ നിൽക്കുന്നത്. റിയാസിൻ്റെ തൊട്ടു പിന്നാലെ തന്നെ അഖിലുണ്ട്. അഖിൽ ഇതുവരെ നേടിയ വോട്ടുകൾ 226,790 വോട്ടുകളാണ്. നല്ല രീതിയിലുള്ള ഒരു പോരാട്ടമാണ് അഖിൽ കാഴ്ചവെക്കുന്നത്. അതുപോലെ തന്നെ ഡേഞ്ചർ സോണിൽ നിൽക്കുന്ന 2 വ്യക്തികൾ ഇപ്പോൾ 6th സ്ഥാനത്ത് നിൽക്കുന്നത് റോൺസൺ ആണ്. റോൺസൺ ഇതുവരെ നേടിയ വോട്ടുകൾ 215,568 വോട്ടുകളാണ്. ഏറ്റവും ലാസ്റ്റ് 7th സ്ഥാനത്ത് ഡേഞ്ചർ സോണിൽ തന്നെ നിൽക്കുന്ന വ്യക്തി വിനയാണ്. വിനയ് ഇതുവരെ നേടിയ വോട്ടുകൾ 197,634 വോട്ടുകളാണ്. കടുകട്ടി പോരാട്ടമാണ്. വോട്ടിങ്ങിൻ്റെ തുടക്കമായിട്ടേ ഉള്ളൂ. ഇനിയും ദിവസങ്ങൾ ബാക്കിയുണ്ട് വോട്ടിംഗ് അവസാനിക്കാനായിട്ട്. അതുകൊണ്ട് തന്നെ മണിക്കൂറുകൾ ഇടവിട്ട് പലതരം അട്ടിമറികൾ ഇനിയും പ്രതീക്ഷിക്കാവുന്നതാണ്. കൃത്യമായിട്ടുള്ള വോട്ടിംഗ് അപ്ഡേറ്റ് നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നതാണ്.